السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون سنهم الله സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരിപൂർണമായും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഒരാശങ്കയാണ് എനിക്ക് എൻ്റെ വിശ്വാസത്തോട് എൻ്റെ ദീനിനോട് വേണ്ടത്ര ആത്മാർത്ഥതയും പ്രതിബദ്ധതയും കാണിക്കുവാൻ സാധിക്കാതെ വരുന്നുവോ, എൻ്റെ ഇസ്ലാമിക വിശ്വാസങ്ങളോടും ദീനിൻ്റെ നടപടിക്രമങ്ങളോടും ഞാൻ വേണ്ടത്ര ആത്മാർത്ഥത മറ്റുള്ള ആളുകൾക്കുള്ളതുപോലെ എനിക്കില്ലയോ എന്ന ഒരാശങ്ക നമുക്ക് നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാമിൽ നിന്നുള്ള നമ്മുടെ വിഹിതം, അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള നമ്മുടെ താല്പര്യം, അത് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന ഹല്ലഹും മിനൽ ഇസ്ലാം അലാ ഹുള്ളി ഖദ്രിഹിം മിനസ്സല. ഇസ്ലാമിൽ നിന്നുമുള്ള ഒരാളുടെ ഓഹരി വിഹിതം, എന്നിൽ എത്ര ഇസ്ലാം നിലനിൽക്കുന്നു എന്നതിന്റെ തോത് മനസ്സിലാക്കേണ്ടത് അലാ ഹവ്ദി ഖദ്രിഹിം മിനസ്സല. നമസ്കാരത്തിൽ നിന്നും എത്ര വിഹിതം, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധയും താൽപര്യവും പുലർത്തുന്നുവോ, അത് എത്രമാത്രം കൃത്യതയോടുകൂടെ നമുക്ക് ആർജിക്കുവാൻ പറ്റുന്നുവോ, അതാണ് നമ്മുടെ ഇസ്ലാമിന്റെ അളവ്, ഇസ്ലാമിന്റെ തോത്. എനിക്കും നിങ്ങൾക്കുമുള്ള ഇസ്ലാമിന്റെ വിഹിതം നിർണയിക്കുന്ന മാനദണ്ഡം അളവുകോൽ അതാണ്. അദ്ദേഹം തന്റെ മകനോട് പറയുന്നു വീണ്ടും, വറബ്ബത്തുഹും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള അവരുടെ താൽപര്യം ഇസ്ലാമിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും
മുസ്ലിമായി ജീവിക്കുവാനുമുള്ള അവരുടെ ആഗ്രഹത്തിന്റെ തോത് അലാ ഖദ്രി റഹ്ബതിഹിം മിനസ്സ്വലാ, നമസ്കാരത്തോടുള്ള അവരുടെ താല്പര്യത്തിന്റെ തോതാണ് ഇസ്ലാമിനോടുള്ള അവരുടെ താല്പര്യത്തിന്റെ തോത്. അതുകൊണ്ട് മോനെ, ഫഅരിഫ് നഫ്സക, നീ നിന്നെ പറ്റി ഒരു പരിശോധന നടത്തണം. യാ അബ്ദുള്ള, അബ്ദുള്ള, നമസ്കാരത്തിനോട് നീ കാണിക്കുന്ന പ്രതിബദ്ധതയും താല്പര്യവും അതിന്റെ പൂർണ്ണതയും നീ ഒരു പരിശോധന നടത്തണം. കാരണം ഇഹ്ദർ, നീ പേടിക്കണം. അൻ തൽകാ റബ്ബക, നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടുന്നതിനെ. എങ്ങനെ? വലാ ഖദ്റ ലിൽ ഇസ്ലാമി ഇൻദക, നിന്റെ അടുക്കൽ ഇസ്ലാമിന്റെ അളവ് കുറഞ്ഞ്, ഇസ്ലാമിന്റെ അളവില്ലാതെ, ഇസ്ലാമില്ലാതെ, ദീനില്ലാതെ നിന്റെ റബ്ബുമായുള്ള മുലാഖാത്തിനെ, പരലോകത്തവനെ കണ്ടുമുട്ടുന്നതിനെ നീ പേടിക്കണം മകനെ എന്ന് തന്റെ മകനൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ മഹത്വത്തിൽ എനിക്കും നിങ്ങൾക്കും യാതൊരു സംശയവുമില്ല. കാരണം ലോകത്തിന് മുഴുവനായി ഈ സത്യത്തിന്റെ സന്ദേശം എത്തിക്കുവാൻ വന്ന അള്ളാഹുവിന്റെ റസൂൽ സ്ലാസമയുടെ ഉപദേശങ്ങൾ നൽകുന്ന ആ മഹത്തായ ചുണ്ടുകൾ നിശ്ചലമാകാൻ പോകുന്ന മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ലോകത്ത് തന്നെ കേൾക്കുന്ന, തന്നെ ശ്രവിക്കുന്ന ആളുകളോട് മരണത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയുന്ന വാക്ക് അസ്വലാ അസ്വലാ, നമസ്കാരം നമസ്കാരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യമൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമസ്കാരം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തപ്പെടണം. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു വസ്ത്രം എത്ര നിതാന്തമായി പരിപാലിക്കുന്നുവോ അതേ ശ്രദ്ധയോടുകൂടെ നമസ്കാരത്തെ പരിപാലിക്കണം. ഇസ്തിരിയിട്ട് വൃത്തിയാക്കി നാം ധരിച്ച ഒരു ഡ്രസ്സ് ചളിയാവുന്നതും ചുളിയുന്നതും നുരുമ്പിപ്പോകുന്നതും കൊളത്തിക്കീറുന്നതുമെല്ലാം എത്ര കൃത്യതയോടെ ശ്രദ്ധിക്കുന്നുവോ, രാവിലെ ധരിച്ച വസ്ത്രം രാത്രി ഉറങ്ങാൻ അയക്കുമ്പോഴും എത്ര നല്ല രൂപത്തിൽ അത് പരിപാലിച്ചു വന്നു, അത്ര ശ്രദ്ധയോടുകൂടെ. തെറ്റിയോ, എവിടെയെങ്കിലും പിഴച്ചോ, ആ സുജൂദിന്റെ രൂപം അങ്ങനെ തന്നെയല്ലേ, ആ റുക്കുവിന്റെ രൂപം അങ്ങനെ തന്നെയല്ലേ, ആ ഒന്നുണ്ടാക്കിയപ്പോഴത് ശരിയായില്ലേ, വസ്വാസല്ല സുഹൃത്തുക്കളെ, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ അന്വേഷണം അനിവാര്യമാണ്, ആവശ്യമാണ്. നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം ദീനിലെ പിന്നെ ദീനിന്റെ പില്ലർ എന്ന് പറഞ്ഞാൽ കാല് തൂണുകൾ നുരുമ്പിയാൽ പിന്നെ കെട്ടിടത്തിന്റെ അവസ്ഥ എന്ത്? നമസ്കാരമില്ലെങ്കിൽ എന്തൊക്കെയോ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ ആരൊക്കെയോ ആണ് എന്ന് വിചാരിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം നമസ്കാരമെന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ സ്തംഭമാണ്, അടിസ്ഥാന അവലംബമാണ്. അതുകൊണ്ട് ആ നമസ്കാരം ഒരാൾ ശ്രദ്ധിച്ചാൽ ഇന്ന അവലമായുഹാസുയാമ, അന്ത്യനാളിൽ എത്തുമ്പോൾ ഒരടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന മിൻ അമലി, എന്തൊക്കെ അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ആദ്യത്തെ വിചാരണ അസ്വല, നമസ്കാരമാണ്. ഇൻസ്വലഹത്ത്, ആ നമസ്കാരം അവൻ ശരിക്കു ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു, രക്ഷപ്പെട്ടു, പരലോകം അവന്റെ സുരക്ഷിതമായി കഴിഞ്ഞു. അത് തകരാറിലായിട്ടുണ്ടെങ്കിലോ അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടക്കാരനായി. മറ്റൊരു റിപ്പോർട്ടിൽ ഇതേ വചനം വന്നിരിക്കുന്നത്, ഒരുത്തന്റെ നമസ്കാരം നന്നായാൽ സ്വലഹത്ത് അമലി, അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നന്നായി, അവന്റെ ജീവിതത്തിലെ മൊത്തം അമലുകളും നന്നായി. സുഹൃത്തുക്കളെ, ഇത്ര കൃത്യതയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തിരക്കും മാറ്റിവെച്ച് നാം നിർവഹിക്കുന്ന ആ നമസ്കാരം ശ്രദ്ധയോടെ കാണണ്ട്. ഖുർആൻ മറിച്ച് ഫാത്തിഹ കഴിഞ്ഞാൽ ഏറ്റവും ഖുർആനിന്റെ തുടക്കമായി നമ്മൾ കാണുന്നത് അലിഫ്ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ് ഈ ഗ്രന്ഥം, സന്ദേഹമില്ലാത്ത ഗ്രന്ഥം. എന്നിട്ട് എന്തി അല്ലാഹു ഈ ഖുർആനിന്റെ സംക്ഷിപ്തമായി പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിലുള്ള വിശ്വാസം, കാണാത്ത അല്ലാഹുവിലും പരലോകത്തിലും റിസാലത്തിലും എല്ലാറ്റിലും മലായിക്കത്തുകളിലും എല്ലാം സംശയരഹിതമായ ഈമാനുണ്ട്. പിന്നെയോ, വയുഖീമുസ്സലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർ നമസ്കാരം യുഖീമുനസ്സലാ യുഖീമുന. സുഹൃത്തുക്കളെ, ആ വാക്കാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കാരണം നമസ്കാരം അവരെന്ത് ചെയ്യും, പാലിച്ചു പോരും, ശ്രദ്ധയോടെ നിർവഹിച്ചു പോരും, നിലനിർത്തിപ്പോരും. നാം വെറുതെ നമസ്കാരത്തിൽ ശ്രദ്ധ പാലിക്കാത്ത ആളുകൾക്ക് പലപ്പോഴും സുഹൃത്തുക്കളെ നിസ്കാരം തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയുന്നൊരു പ്രാഥമിക കാര്യമാണ്,
ഔറത്ത് നിസ്കരിക്കുന്ന സമയത്ത് വെളിവായാൽ അവന്റെ നിസ്കാരം ബാക്കിയായി പോകും. സുഹൃത്തുക്കളെ വെറുതെ പിന്നിലെ സ്റ്റെപ്പുകളിൽ നമ്മൾ നിരീക്ഷിച്ചാൽ നമ്മുടെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ നമസ്കരിക്കുന്നത് ആത്മാർത്ഥമല്ലെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ആ യുവത്വത്തിന്റെ നല്ലൊരു സമയത്ത് തന്റെ കൂട്ടുകാരെ തട്ടിമാറ്റി പള്ളിയിലേക്ക് കയറാൻ കുറച്ചൊരു തീവ്രതയും ആത്മാർത്ഥതയും ദീനോട് പ്രതിബദ്ധതയും വേണം. പക്ഷെ സുഹൃത്തുക്കളെ വലുപ്പമില്ലാത്തൊരു ടീഷർട്ടും താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പാന്റും സുജൂദിലും റുക്കൂഴിലും പോയാൽ അരഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുറത്താണ്. അത് പുറത്തു വരുന്ന ഓരോ സുജൂദിലും ഓരോ റുക്കൂഴിലും ആ നമസ്കാരത്തിന്റെ കഥ എന്താണ് സഹോദരങ്ങളെ? പണ്ഡിതന്മാർ പറയുന്നു ആ നമസ്കാരം സ്വീകാര്യമല്ലെന്ന്. അറിവില്ലാത്തത് കൊണ്ടാണെങ്കിൽ നാം തിരുത്തണം. കാരണം മാ ബൈനസ്സു റവർ റുക്കുബ, നമ്മുടെ മുട്ടിന്റെയും പൂക്കളിന്റെയും ഇടയിലുള്ള ഭാഗം എന്തായാലും മറിഞ്ഞിരിക്കണല്ലോ. ഔറത്ത് മറക്കാനുള്ളത് നമസ്കാരത്തിന്റെ ഷർത്താണെങ്കിൽ, നിബന്ധനയാണെങ്കിൽ, സുഹൃത്തുക്കളെ ആ നമസ്കാരം എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക? അത്ര കൃത്യതയോടെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടും ആ നമസ്കാരം കിട്ടാതെ പോകുന്ന എന്തുകൊണ്ട്? യുക്കീമുസ്സല, നിസ്കരിക്കാനല്ല അല്ല പറയുക, മുഴുവൻ നിങ്ങൾ നോക്കിക്കൂടെ. യുക്കീമുസ്സല, നമസ്കാരം അതിന്റെ ശരിയായ രൂപത്തിൽ നിലനിർത്താനും നിർവഹിക്കാനും കൽപ്പിച്ചു. അതുകൊണ്ട് നിസ്കരിക്കുന്നവർ അന്വേഷിക്കണം, നിസ്കരിക്കുന്നവർ പഠിക്കണം. പരലോകത്ത് സുഹൃത്തുക്കളെ മാറ്റുരക്കാനും പരിശോധിക്കാനുമുള്ളതാണ് ഈ നിസ്കാരം. നാളെ നിസ്കാരത്തിന്റെ പരിപൂർണതയെ നാളെ വിചാരണക്കെടുക്കുമ്പോൾ അത് അള്ളാഹു റസൂലും പറഞ്ഞു. ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കാര്യങ്ങള്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് അള്ളാഹു റസൂലും നിർദ്ദേശിച്ച പോലെ നിർവഹിക്കണം, എങ്കിൽ മാത്രമേ അത് പരലോകത്തൊരു ഇബാദത്തായി സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചെറുതായിട്ട് പരിശോധിക്കും, ആളുകൾ ഒരു ചെറിയ ശ്രദ്ധ കുറവുകൊണ്ട് ഇനി പറഞ്ഞ ഓരോ കാര്യം എല്ലാ സുഹൃത്തുക്കളെ ഹദീസ് പറയും, നബിന്റെ വാക്ക് പറയും, നമുക്ക് അതിനോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ, വേറൊന്നിനോടും നമുക്ക് പ്രതിബദ്ധതയില്ല. ഖുർആനിനോടും ഹദീസിനോടും അല്ലാതെ നമുക്കൊന്നിനോടും പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര കാലം അനുഷ്ഠിച്ചു വന്നു, അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു വന്നു, ഇന്നാള് പഠിപ്പിച്ചിട്ടുണ്ട്, വാപ്പ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ കാരണന്മാർ അങ്ങനെ ചെയ്ത്, അന്ന് പഠിപ്പിച്ച ഉസ്താദ് അങ്ങനെ പഠിപ്പിച്ചത്, അതൊന്നും സുഹൃത്തുക്കളെ പരലോകത്ത് വിചാരണയിൽ കൊടുക്കാൻ പറ്റിയ ഒരു തെളിവല്ല, രേഖയല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് കണ്ടാൽ പിന്നെ എത്ര 40 കൊല്ലത്തെ നമസ്കാരത്തിൽ ചീരിച്ച ശീലവും നമ്മൾ അടുത്ത അസറിന് മാറ്റിയേ പറ്റൂ. നിസ്കാരത്തിലേക്ക് വരുന്ന വരവ് തന്നെ ചില ആൾക്കാർക്കാണ്. ജമാഅത്ത് നടക്കുന്ന സമയത്താണ് ആളുകൾ പള്ളിയിലേക്ക് വരിക. അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോ എന്താ വെച്ചാൽ അവസാനത്തിൽ ആ നിസ്കാരത്തിന് ഓടി എത്തിയാൽ ഇപ്പൊ റുക്കുവൊക്കെ കിട്ടിയ റക്കാത്ത് കിട്ടും എന്ന ആശയങ്ങൾ സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെങ്കിലും ഓടി വന്നിട്ട് ആ റുക്കു പിടിക്കാനുള്ള ശ്രമമായിരിക്കും. ഇതാ ഉഖീമത്തി സ്വല ഫല തഖുവ അൻതും തസ്അഉ, നിസ്കാരം തുടങ്ങിക്കുന്ന നിങ്ങൾ ഓടരുതേ. സുഹൃത്തുക്കളെ, നിസ്കാരത്തിലേക്ക് വരുന്നത് വളരെ സാവകാശത്തിലും വഖാറിലുമാകണം. പതുക്കെ വരിക, വന്നിട്ടോ ബക്തുഹ തംഷൂൻ, നിങ്ങൾ നടന്നുകൊണ്ട് പതുക്കെ വന്ന് നിസ്കാരത്തിൽ ചേരുക. അത് നിയമമാണെങ്കിൽ സുഹൃത്തുക്കളെ ആ നിർദ്ദേശത്തിന് വിരുദ്ധല്ലേ ഓടൽ? അതൊരു തെറ്റല്ലേ? നിർദ്ദേശങ്ങൾക്ക് എതിരല്ലേ? ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ? വഅലൈക്കുമുസ്സകീന, നിങ്ങൾ വളരെ ശാന്തമായി വരണം നമസ്കാരത്തിലേക്ക്. എന്നിട്ട് അങ്ങനെ സാവകാശം വന്നിട്ട് കിട്ടിയത് നിങ്ങൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചോളി. നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. അപ്പൊ സുഹൃത്തുക്കളെ, ആ വരവ് അങ്ങനെ തന്നെ വരണം. പലപ്പോഴും ഓതൊടുക്കുന്ന അവിടെ നോക്കിയാൽ ഇമാമിന്റെ ശബ്ദം ഇവിടുന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണ് സുഹൃത്തുക്കളെ. എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇത്ര കൃത്യമായിട്ട് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? മനസ്സിലാക്കി ചെയ്യാൻ പറഞ്ഞു. അതിനൊക്കെ നിസ്കാരം കിട്ടാനുള്ള താല്പര്യമാണ്. ജമാഅത്ത് പൂർത്തിയാക്കാതെ ഒന്നും അള്ളാഹു റസൂൽ പറഞ്ഞാൽ അവിടെ നിൽക്കണം. വരവിൽ നോക്കൂ നിങ്ങൾ, വരവിൽ പോലും ശ്രദ്ധിക്കാനുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പിന്നെ നോക്കൂ നിങ്ങൾ, മിക്കവാറും ആളുകൾ എത്ര നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്താലും നിയ്യത്ത് പറയും, നിന്നിട്ട് ഉസല്ലി 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 എന്ന് പറയും. സുഹൃത്തുക്കളെ, വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ ക്ലാസ്മിന്റെ നമസ്കാരം കണ്ടവരും പഠിച്ചവരുമായ ആളുകൾ പറയുന്നത് എന്താ ശരി? ഇബ്നു ഖയ്യിം റഹ്മഹുള്ള പറയുന്നൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ കാന സ്വല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ലിസ്വല, നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ അള്ളാഹു അക്ബർ എന്നാണ് ആദ്യത്തെ വാക്ക്. വലം യകുൽ ഷൈഅൻ ഖബ്ലഹു, അള്ളാഹു അക്ബർ എന്ന് പറയുന്ന മുന്നേ അള്ളാഹു റസൂൽ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അള്ളാഹു റസൂൽ പഠിപ്പിച്ച നിസ്കാരത്തിന്റെ മുന്നിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വാക്കുകൾ പറയാൻ അവകാശമല്ലാണ് സുഹൃത്തുക്കളെ? ഇന്നീയ മഹല്ലുഹ അൽ ഖൽബ്, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം എന്നാണ്.
വീട്ടിൽ നിന്ന് പള്ളിക്കാർ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി ഉള്ളുണ്ടാക്കി സ്റ്റെപ്പ് കയറി മിഹ്റാബിന്റെ അടുക്കൽ ജമാഅത്ത് വരെ എത്തുമ്പോൾ നിസ്കരിക്കാൻ തന്നെയല്ലേ സുഹൃത്തുക്കളെ അത്, വേറെ എന്തെങ്കിലും? പിന്നെ ഉസല്ലി, ഞാൻ നിസ്കരിക്കാന്ന് വേണ്ട ആവശ്യം എന്താണ്? ഇനി ചോദിക്കട്ടെ, നിയ്യത്തിനുള്ള തെളിവ് എന്താണ്? എല്ലാം ഉദ്ദേശാനുസരണമാണ്, എല്ലാറ്റിനും പ്രതിഫലം എന്താണ്? അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഒരു അന്ധന്റെ കയ്യിൽ 50 പൈസ വെച്ചു കൊടുക്കുന്നതും പുണ്യത്തിനും നിയ്യത്ത് വേണ്ടേ? ആ നിയ്യത്ത് അവിടെ പറയാൻ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ഈ ദാനം കൊടുക്കുന്നു എന്നൊരാൾ പറഞ്ഞില്ലെങ്കിൽ, അയാൾക്ക് കൂലി കിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ, എത്ര അമലുകൾ എനിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. പറയുന്ന നീയത്ത് മാത്രമേ നീയത്താവൂ എങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ നന്മകളുടെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള പറഞ്ഞു, അത്തലഫുദു ബിന്നിയ്യാ ബിദ്അ, ആരെങ്കിലും നീയത്ത് പറഞ്ഞാൽ അവൻ മതത്തിലില്ലാത്ത ഒരു കാര്യം ചെയ്തു. അതുകൊണ്ട് നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് നിസ്കാരവുമായി ബന്ധപ്പെട്ടൊരു സംസാരമില്ല. വാഗും ഇഖാമത്തും വേറെ. സുഹൃത്തുക്കളെ, ശീലിച്ചു വന്നതാണെങ്കിലും അതിന്റെ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ ഇനിയും നമ്മൾ അന്വേഷിച്ച് ഒരു തീരുമാനത്തിലെത്തി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഹദീസിൽ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടില്ലെങ്കിൽ അത് ഉപേക്ഷിക്കലല്ലേ നമ്മളെല്ലാവരും തീരുമാനിക്കേണ്ടത്? ബിദ്അത്താകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിദ്അത്ത് ചെയ്ത് തുടങ്ങണോ സുഹൃത്തുക്കളെ ഈ നിസ്കാരം? ഒരു ബിദ്അത്ത് ചെയ്ത് തുടങ്ങണോ ഈ നിസ്കാരം? നമ്മൾ ആത്മാർത്ഥമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ പള്ളികളിൽ സ്ഥിരമായി കേൾക്കാറുള്ളതാണ്, ഇമാമിങ്കിൽ ബിസ്മി ഉറക്കെ ചൊല്ലും, ബിസ്മി ഉറക്കെ ചൊല്ലും ഇമാം. സുഹൃത്തുക്കൾ, അതിനൊരു നിയമമില്ല. അപ്പൊ ഇവിടെ വരുമ്പോൾ ബിസ്മി ഉറക്കെ ചൊല്ലും. അപ്പൊ ഉറക്കെ ചൊല്ലാതിരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു ബിസ്മി ചൊല്ലുന്നില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, ബിസ്മി ചൊല്ലാതിരിക്കുക പാർട്ടി പോകുമ്പോൾ, ബിസ്മി ചൊല്ലുന്നുണ്ട്, പക്ഷെ എന്താണ് പതുക്കെ ചൊല്ലാനുള്ള നിയമം? സുഹൃത്തുക്കൾ, ആയിരക്കണക്കിന് വക്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിന്ന ആളുകളാണ്. അവസാനത്തെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഖല്ലാത്ത സമയത്ത് ഇമാമത്ത് നിന്ന ആരാണ്? ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത്ര കാലം കൂടെ നിന്നിട്ടും ഇമാം ബുഖാരിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അനസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ വ ഉമർ, അബൂബക്കറും ഉമറും ഒക്കെ നിസ്കരിക്കുമ്പോ എന്താ ചെയ്തത് നിങ്ങൾ? കാനു യഫ്തതിഹൂന സ്വലാ ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിയും സഹാബത്തും അബൂബക്കർ സിദ്ദീഖ് ഉമറൊക്കെ നിസ്കാരം തുടങ്ങിയത്. സുഹൃത്തുക്കൾ, അതിന്റെ നിയമം അതാണ്, അവരങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അതാണ് അതിന്റെ പതിവ് എന്നുള്ളതാണ്. പിന്നെ നോക്കൂ, നിങ്ങൾ നിസ്കാരം അറിയാത്ത ആളുകൾക്ക് പറ്റുന്ന അപാരമായൊരു നഷ്ടമാണ് ഇനി പറയാനുള്ളത്. ഇമാം ആമീൻ പറയുമ്പോൾ ഉറക്കെ ആമീൻ പറയണം. അതെങ്ങനെ സുഹൃത്തുക്കളെ? ഇമാമിന്റെ കൂടെയാണ് പറയേണ്ടത്. ഇമാം ആമീൻ പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ആ ആമീൻ കേട്ടിട്ട് പറയല്ല ചെയ്യേണ്ടത്? വലല്ലാലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം ആമീൻ എന്ന് ഇമാൻ പറയാൻ തുടങ്ങുമ്പോൾ ഇമാമിന്റെ കൂടെ തന്നെ ആമീൻ പറയും. പാപങ്ങളെല്ലാം പുറത്തു കിട്ടാൻ ആ ഒരു ആമീൻ മതി എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ആ സന്ദർഭത്തിൽ ഇമാമിങ്ങൾ കുറച്ചുറക്കെ ആമീൻ പറയാം, അതിന്റെ കൂടെ മൗമിങ്ങൾ പറയും. ഇതാ അമ്മനൽ ഇമാം ഫഅമ്മിനു, ഇതാ അമ്മനൽ ഇമാം ഫഅമ്മിനു. ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ ആമീൻ പറയണം. എത്രമാത്രം പുണ്യകരമായൊരു സംഗതിയാണ്! പക്ഷെ പല സന്ദർഭങ്ങളും നമ്മൾ കാണുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ വളരെ കണിശമായും വളരെ കൃത്യമായും ധാരാളക്കണക്കിന് ഹദീസുകളും ബാബുകളുമായി കൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് വന്ന ഒരു കാര്യമാണ് ഇദാ സ്വല്ലാ അഹദുക്കും ഇലാ സുത്ര ഫലിയദ്നു മിൻഹാ ലാ യഖ്തഉ ശൈത്താനു സ്വലാതഹു. നബി സല്ലല്ലാഹു വാക്ക്, റസൂലുള്ളാന്റെ വാക്കിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് വാക്കാ സുഹൃത്തുക്കളെ? ഇതിലിനിയിപ്പോ എന്ത് പരിശോധന ആവശ്യം? ഇതാ സ്വല്ലാ അഹദുക്കും ഇലാ സുത്ര, നിങ്ങൾ ഒരു മറയിലേക്ക് നിൽക്കുകയാണെങ്കിൽ, നിസ്കരിക്കുന്നതിന് മുന്നിൽ മറ വേണം. മറ എന്ന് പറഞ്ഞാൽ തൂണിന്റെ പിന്നിൽ സഹാബത്ത് നമസ്കരിച്ചിരുന്നു, നമ്മുടെ ഈ ചുമരിന്റെ പിന്നിൽ നിസ്കരിക്കാം. സാധാരണഗതിയിൽ ഇമാമും ജമാഅത്തുമാകുമ്പോൾ ഇമാമിന്റെ മുന്നിൽ മാത്രമേ മറ ആവശ്യമുള്ളൂ. സൂത്ര അത് കഴിഞ്ഞ് ആളുകൾ പള്ളിന്റെ സെന്ററിലൊക്കെ പോയി അങ്ങനെ നിസ്കരിക്കും. നമ്മൾ ഇതൊക്കെ നിസ്കരിക്കുന്നവൻ എന്താണ് റസൂലുള്ളാഹിന്റെ മാർഗത്തെ സ്വീകരിച്ചാൽ എന്താണ് തടസ്സം? സുഹൃത്തുക്കളെ, ഒരു മറയിലോടത്ത് കയറി നിന്നാൽ, എന്നിട്ട് ആ മറയിലേക്ക് പരമാവധി അടുത്തു നിന്നാൽ എന്താണ് പ്രശ്നമുള്ളത്? നിങ്ങൾ അടുത്തു നിൽക്കണം, മറയിലേക്ക് അടുത്തു നിൽക്കണം. ലായക്കത്ത ഉഷ്ഷൈത്താനു സ്വലാത്തു, അങ്ങനെ ആകുമ്പോൾ ഷെയ്ത്താൻ അവന്റെ നിസ്കാരം മുറിക്കൂലാണ്, ഷെയ്ത്താൻ അവന്റെ നിസ്കാരം മുറിക്കൂല. എത്രമാത്രമാണ് എന്റെ ഗൗരവം എന്ന് ആളുകൾക്കൊരു വിശ്വാസം ഉണ്ട്. ഈ നിസ്സാര കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് ആൾക്കാർ കൂടി അതൊക്കെ ഇങ്ങനെ തീവ്രമാക്കി വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആരാധന ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നുമില്ല സുഹൃത്തുക്കളെ. വളരെ ലളിതമായ ഈ മതത്തെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന പോലെ മനസ്സിലാക്കാത്തോണ്ടുണ്ടായ ഒരു പ്രശ്നം മാത്രം നമുക്ക്.
എത്രമാത്രം മറ സ്വീകരിച്ചിട്ട് നിസ്കരിക്കുന്ന ഒരുത്തന്റെ മുന്നിൽ കൂടി ഒരുത്തം പോവുകയാണെങ്കിൽ അവനുമായി അവൻ യുദ്ധം ചെയ്യട്ടെ, അവൻ ശൈത്താനാകുന്നു. കാരണം നിസ്കരിക്കുന്നതിന് മുന്നിൽ കൂടി നടന്നു പോകാൻ പാടില്ല. അതിന് അയാൾ എന്ത് ചെയ്യണം? അതിന് സുത്ര സ്വീകരിക്കണം. മറ സ്വീകരിച്ചെങ്കിലേ അയാൾക്കത് പറ്റുള്ളൂ. അത്ര 40 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നാലും നിസ്കരിക്കുന്നതിന് മുന്നിൽ കൂടി നടക്കേണ്ടതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ബാധ്യത നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മളൊരു സുത്ര സ്വീകരിക്കണം, ഒരു മറ സ്വീകരിക്കണം. എല്ലാവർക്കും പറ്റുമതി. നമുക്ക് പലപ്പോഴും ആ അബദ്ധം തിരുത്താനുള്ള ഒരു സന്ദർഭം കൊണ്ട് അവിടെ നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും മുന്നിൽ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലും പള്ളി നിസ്കരിക്കുകയാണെങ്കിലും അത് നമ്മൾ പാലിക്കണം. അതിലുപരി ചിലപ്പോൾ നമുക്ക് ചില ആളുകളുടെ നമസ്കാരമൊക്കെ കാണുമ്പോൾ സുഹൃത്തുക്കളെ വിഷമം തോന്നിപ്പോകും. ചില ആളുകൾ ഈ നമസ്കാരത്തിന് തുണി എന്ത് ചെയ്യുന്നവരെങ്കിൽ ഒന്നിങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് രണ്ട് കാലും ചേർത്ത് വെച്ച് തുണി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുക്കി നിർത്തും. നിസ്കരിക്കുന്ന സമയത്തുള്ള നിർത്താണ് ഞാൻ പറഞ്ഞത്. അതായത് തുണി ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യും? രണ്ട് കാലിനെയും ഇടയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും പല ആളുകളും. സുഹൃത്തുക്കളെ, ഭയങ്കര അത്തപ്പോടുകൂടെ നിൽക്കേണ്ട ഒന്നാണ് ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അതി അളു, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അലൽ ജബ്ഹത്തി, ഒന്ന് നെറ്റിത്തണം, വൽ യദൈൻ, രണ്ട് കൈയിന്റെ ഉൾഭാഗങ്ങൾ, വ റിജ്ലൈൻ, രണ്ട് കാല് കാൽമുട്ടുകൾ, അത്രാഫിൽ കദമേ, അതേപോലെ തന്നെ കാൽപാദങ്ങളുടെ അറ്റങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു പറഞ്ഞു, മുസ്ലിമിന്റെ ഹദീസാണ്, വലാ നകുഫു സിയാബ്, ഞങ്ങൾ വസ്ത്രം മടക്കുകയില്ല, വസ്ത്രം മടക്കുകയില്ല. വശ്ശഅഹ്, അതേപോലെ തന്നെ മുടിയും, മുടിയും വസ്ത്രവും ഒരു പ്രത്യേക കോലത്തിലാക്കിയിട്ടുള്ള നിസ്കാരം. ഒരലസവും അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ അദബ് പാലിക്കാത്തതുമായ അവസ്ഥയിൽ നിൽക്കാൻ പാടില്ല. ആ നൃത്തം അള്ളാഹുവിന്റെ മുമ്പിലാണെന്നുള്ള ആ ഒരു വഖാറോടുകൂടെ ഗാംഭീര്യത്തോടെ നിൽക്കണം. പണ്ഡിതന്മാർ നമസ്കാരത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ കാണിച്ചൊരു കാര്യമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം പോവുക. എത്ര ആളുകളെ സുഹൃത്തുക്കളെ നിസ്കരിക്കരുത്. എനിക്ക് തോന്നുക അതിൽ നിസ്കാരത്തിന്റെ പരിപൂർണത പാലിക്കാത്ത വലിയൊരു ശതമാനം ആളുകളുടെ വസ്ത്രവും നെരിയാണിക്ക് താഴെയാണ്. എത്ര ഗൗരവപരമാണ് അതിന്റെ വാക്ക്. ഷെയ്ഖ് ഉസൈമീൻ ഈ ഹദീസിനെ മാ അസ്ഫലുൽ കഅബൈനി മിനൽ ഇസാർ ഫഫിന്നാർ എന്ന ബുഖാരിന്റെ ഹദീസ്, നെരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം നരകത്തിലാണ് എന്ന ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ആരെങ്കിലും വസ്ത്രം നെരിയാണിക്ക് താഴെ, നിസ്കാരത്തിൽ മാത്രമല്ല നെരിയാണിക്ക് താഴെയാക്കിയാൽ, അതവന്റെ അഹങ്കാരത്തോടു കൂടെയാണെങ്കിൽ അവനെ അള്ളാഹു നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. പരലോകത്ത് അവന് കഠിനമായ ശിക്ഷയുണ്ട്. വൈദാലം സദ്ബിഹി, ഇനി അത് ഉദ്ദേശപൂർവം അല്ലെങ്കിലോ, എന്തായിരിക്കും ഒരു അഹങ്കാരത്തിന്റെ ഉദ്ദേശമില്ലെങ്കിലോ, അൻതു അദ്ദബമാ, അവൻ നരകത്തിൽ ആ ഭാഗം നരക ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നരക ശിക്ഷ അഹങ്കാരത്തോടുകൂടെ അല്ലെങ്കിലും നരക ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ എത്ര കൃത്യമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ശീലിക്കണം. ചിലപ്പോൾ ചെറിയൊരു പരിഹാസമൊക്കെ ഉണ്ടാവും, അതൊന്നും കൂടെ അത്ര കാര്യമാക്കണ്ട. 5 നേരം നിസ്കരിക്കേണ്ട നമ്മളെ വസ്ത്രം നെരിയാണിക്ക് താഴെ ആയിക്കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടും അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, അള്ളാഹിന്റെ മുമ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്? ഒന്ന് നെരിയാണിക്ക് മേലെ തുണിയെടുക്കാനുള്ള മനസ്സുപോലുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാവോ? നമുക്ക് ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണ്ടേ സുഹൃത്തുക്കളെ? എത്ര കൃത്യതയോടൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് ഇത് സെഫ് ശരിയാക്കുക. നോക്ക് നിങ്ങള്, ആ സെഫ് മുഴുവനായിട്ടുണ്ടാവില്ല. അപ്പോഴൊക്കെ എന്ത് ചെയ്യും ആളുകൾ? അടുത്ത സെഫ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരു സെഫ് പൂർത്തിയാക്കാൻ പരിശ്രമിച്ചാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുത്തങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ഒരു ഇടവുണ്ട്, അവിടുക്ക് കേറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ട് മിഹ്റാബ് നിറങ്ങി വന്നിട്ട് എല്ലാവരുടെയും ചുമലിങ്ങനെ ഒപ്പമാക്കും. മങ്കി പേ ചുമലൊപ്പം. എന്തിനും നാം പള്ളിയിൽ വരച്ചു വെച്ച വരയോടൊപ്പം ആ മടമ്പൊന്ന് ചേർത്ത് വെക്കാൻ പോലും, അതണ്ട ഇറങ്ങി നിൽക്കും ആ മടമ്പ്. അതിന് കണക്കാക്കി വെക്കുന്നതിൽ എന്താ സുഹൃത്തുക്കളെ പ്രയാസം? പലരും പല കോലത്തിലാണ് നിസ്കരിക്കുക. എത്ര കൃത്യമായി നബിസ്ലാസമ്മ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സബ്ബു സുഹൂഫക്കും, സഫൊന്ന് ശരിയാക്കണം. എന്നിട്ട് എന്താ ബാക്കി നരങ്ങള്? നിസ്കാരം പൂർത്തിയാകണോ, സഫ് ശരിയാകണം. എത്ര കൃത്യമാണ് ഇമാം മുസ്ലിമിന്റെ ഹദീസ്. സഫ് വളരെ പ്രധാനമാണ് സുഹൃത്തുക്കളെ. പള്ളികളിലൊക്കെ നമ്മൾ കയറി ചെന്നാൽ ആളുകൾ ഇങ്ങനെ വിശാലമായി നിൽക്കുന്നു, കാലു ഒന്നും അങ്ങോട്ട് ഒന്നും തൊടാതെ രണ്ടാക്കും മൂന്നാക്കും കയറാനുള്ള രൂപത്തിൽ. ഇതൊന്നും അള്ളാഹുവിന്റെ റസൂലിനെ നിസ്കരിച്ച നിസ്കരണത്തിന്റെ രൂപമല്ല. നമ്മൾ മാറ്റിക്കൊണ്ടിരുന്ന വേണം. അത് നമ്മളാണ് തുടങ്ങിയാൽ ഈ ഇന്ന് ഈ പള്ളിയിൽ വന്ന ആളുകൾ സുഹൃത്തുക്കളെ സെഫിന്റെ കാര്യത്തിൽ ശ്രദ്ധ പാലിച്ചു.
നിങ്ങൾ ഭിന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കരുത്. നിങ്ങളുടെ ഹൃദയങ്ങൾ തന്നെ ഭിന്നിച്ചു പോകും. നിങ്ങൾക്ക് പരസ്പരം യോജിക്കാൻ പറ്റില്ല. എത്ര കൃത്യതയോടെ അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏറ്റവും അധികം വിഷമം തോന്നുന്ന ഒരു കാഴ്ച എന്താ, നിങ്ങൾ ഈ പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് കൈ കെട്ടുമല്ലോ, ആൾക്കാർ ഇങ്ങനെ നിൽക്കും, ഇതുപോലെ തണുപ്പത്ത് കൈ കെട്ടിയതുപോലെ രണ്ട് കൈയും ഇടുങ്ങുന്നു. എന്താ സുഹൃത്തുക്കളെ ആ നൃത്തം? എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് സഹോദര? എവിടെയാണ് നിൽക്കുന്നത്? തികച്ചും മനസ്സമായി തനിക്ക് എങ്ങനെ കൈവെക്കാൻ തോന്നിയോ അങ്ങനെ കൈവച്ച് നിൽക്കുന്നത്. ആരെ മുമ്പിലാണ് നമ്മൾ? ഇതാർക്കു വേണ്ടിയാണ് സുഹൃത്തുക്കളെ നിർവഹിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ എവിടെ കൈവച്ചു എന്ന് അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരം കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വാഹിൽ ഇബ്നു ഖുസൈർ വേദന ഹദീസിൽ സല്ലൈതു സല്ലൈതു, ഞാൻ നിസ്കരിച്ചു, മഅ റസൂലില്ലാ, അല്ലാഹു റസൂലിന്റെ കൂടെ, ഫവളഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര അലാ സദ്രിഹി. നമ്മുടെ ഈ മണിബന്ധങ്ങൾ ഈ കൈ ഇങ്ങനെ ചേർത്ത് ഇതും അങ്ങനെ പിടിക്കുന്ന പോലെ വെച്ചിട്ട് നമ്മളെ നെഞ്ചത്ത് വെച്ചതായിട്ട് നബി സല്ലല്ലാഹു കൈ കെട്ടലിന്റെ രൂപം. സുഹൃത്തുക്കളെ ഇങ്ങനെ കൈ കെട്ടിയാൽ ഞാൻ ഗ്രൂപ്പ് മാറൂ, ആള് മാറൂ, വിഭാഗം മാറൂ. എന്താ സുഹൃത്തുക്കൾ അതിലൊക്കെ അർത്ഥമുള്ളത്? നമ്മളൊക്കെ മരിച്ച് കബറിലേക്ക് ഇറങ്ങിയാൽ ഇതൊക്കെ നമ്മുടെ പേരിൽ എഴുതപ്പെട്ടതും പറയപ്പെട്ടതുമായ സ്ഥാനമാനങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ രേഖപ്പെടുത്തപ്പെടുമോ സുഹൃത്തുക്കളെ? അവിടെ ക്ലിയറായി 23 കൊല്ല കാലഘട്ടത്തിലെ പ്രവാചകന്റെ ഉപദേശങ്ങളും 114 സൂറത്തിലെ ആയത്തുകളും വെച്ചല്ലേ നമ്മളെ വിചാരണ ചെയ്യുക? അതല്ലേ നമ്മുടെ വിചാരണയ്ക്ക് മാനദണ്ഡം? ഞാൻ ഉസ്താദിനെ കണ്ടെന്നോ ചെറുപ്പത്തിൽ അങ്ങനെ പഠിച്ചെന്നോ ഉള്ള ന്യായം അള്ളാഹുവിനടുക്ക് സ്വീകാര്യമാണെങ്കിൽ അങ്ങനെ മാറ്റും. സുഹൃത്തുക്കളെ മാറ്റണം. ചെയ്യുന്ന കാര്യം പൂർണ്ണമായി അതാ യുക്തി മുസ്വല, നിസ്കാരം അതിന്റെ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറെ മേൽപോട്ട് നോക്കാൻ പാടില്ല. മേൽപോട്ട് നോക്കുന്നതിന്റെ ഗൗരവം എത്ര ഇരങ്ങൾ. അവിടെ കണ്ണുകൾ റാഞ്ചി പോകുന്ന ആകാശത്തേക്ക് നോക്കണത് നിർത്തിക്കോളി, ഫിസ്വല നിസ്കാരത്തിൽ, അല്ലെങ്കിൽ ആ കണ്ണ് അങ്ങനെ തുറിച്ചു നിൽക്കും, അവിടെ തിരിച്ചു പോരൂരാന്നാണ് സുഹൃത്തുക്കൾ. അത്ര ഗൗരവപരമായ ധാരാളം കാര്യങ്ങൾ ഇതൊക്കെ വലിയൊരു പുസ്തകത്തിൽ നമസ്കാരത്തിലെ ശായത്തായ വ്യാപകമായ തെറ്റുകൾ ക്രോഡീകരിച്ചതിൽ പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതോടെ നിസ്കാരം പൂർത്തിയായില്ല. നിസ്കാരത്തിൽ ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് സുഹൃത്തുക്കളെ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ആ നിസ്കാരം കൊണ്ട് ചെന്നാലേ എനിക്കും നിങ്ങൾക്കും ഒരു വിഹിതം പരലോകത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതുവരെ പഠിച്ചില്ലെന്നോ ഇതുവരെ ശ്രദ്ധിച്ചില്ലെന്നോ ന്യായം നമ്മൾ മാറ്റപ്പെടുത്തുകയും നമസ്കാരം കൃത്യതയോടെ പഠിച്ച് നാളെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന അവസാന നിമിഷങ്ങളിൽ കണ്ണ് ചിമ്മാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവേ നിസ്കാരം ഞാൻ ശരിക്ക് പഠിച്ച് അത് 5 നേരം തെറ്റാതെ ചെയ്ത ആളാണ്, അവനോട് നിനക്കൊരു കരാറുണ്ടല്ലോ, ആ നിസ്കാരാണല്ലോ നാളത്തെ വിചാരണ, നാഥ അതുമായി വരുന്ന എനിക്ക് പരലോകത്ത് നല്ലൊരു വിഹിതം കാണിച്ചു തരണേ എന്ന് ആശ്വസിച്ചും പ്രതീക്ഷിച്ചും മരിക്കാൻ നമസ്കാരത്തെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തുകയും അത് പാലിക്കപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികൾ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സ്തുതിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള പരിമിതികൾ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ നാട് ഒരു അറബ് നാടല്ല, ഒരു ഇസ്ലാമിക നാടല്ല. അതുകൊണ്ട് തന്നെ അറബിയിലും ഇസ്ലാമിലൊക്കെ അത്ര അവഗാഹമുള്ള വലിയ പണ്ഡിതന്മാരോ മഹാത്മാക്കളോ ഒന്നും ഇവിടെ ഇല്ല. എങ്കിലും സഹോദരങ്ങളെ, അവിടെ നിന്നൊക്കെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരായ ആളുകൾ നടത്തിയ ദർസുകളും ക്ലാസുകളും അവരിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനങ്ങളൊക്കെ അവരിൽ നിന്ന് കേട്ടവർ എഴുതി വെച്ചതുമായ വിദ്യാർത്ഥികൾ ക്രോഡീകരിച്ചതുമായ സംഗതികൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് ഇന്റർനെറ്റിലൂടെയും പുസ്തകങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു എളിയ ശ്രമം നമ്മുടെ ഇവിടുത്തെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഒരു പക്ഷേ നമ്മൾ താലിബുൽ ഇൽമ് എന്ന് പോലും നമ്മൾ പറയുന്നില്ല, വിജ്ഞാനത്തെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും പഠിക്കാനും ആഗ്രഹമുള്ള ആളുകൾ, അവരത് കൃത്യമായി നിർവഹിക്കുന്നു. നമുക്ക് ഇസ്ലാമിക വിശ്വാസങ്ങളെ കുറിച്ചുള്ള ക്ലാസുകൾ, അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസുകൾ, മയ്യത്ത് നമസ്കാരത്തെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും എല്ലാം, ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു മഹത്തായ പള്ളിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസുകളെ നിങ്ങൾ ആ ബോർഡിലൊന്ന് നിരീക്ഷിച്ച് നിങ്ങൾക്കറിയാം. ഖുർആൻ ആദ്യാവസാനം വരെ പഠിക്കുന്ന ക്ലാസ് ഏത് സമയത്തും ആർക്കും വരാം.
ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളും രാവിലെ റിയാദു സ്വാലിഹീൻ ഹദീസ് വളരെ കൃത്യതയോടുകൂടെ ഒന്നോ രണ്ടോ ഹദീസ് അതിന്റെ അറബി ഭാഷയോടുകൂടെ പഠിക്കാൻ സൗകര്യമുണ്ട്. സഹോദരങ്ങൾ, നമുക്കൊക്കെ വാഹനങ്ങൾ സൗകര്യമുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് നടക്കുന്ന ക്ലാസുകളും പരിപാടികളും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് അന്വേഷിക്കുകയാണെങ്കിൽ പഠിക്കാൻ പറ്റും. നമ്മൾ പഠിക്കാൻ അവസരമുണ്ടായിട്ടും പഠിക്കാത്തവരാകാൻ പറ്റൂല. അതിലും അന്വേഷിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അത് ലഭിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് മാറ്റാൻ പറ്റും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഒരു വിശ്വാസിക്ക് തേടാനുള്ള തേട്ടമാണ്, അബേ എനിക്കൊന്ന് ഇൽമു വർദ്ധിപ്പിച്ചുകൊണ്ട്, ദീനിന്റെ അറിവ് എനിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട്. ഈ പ്രാർത്ഥന നമുക്കുണ്ടാവണം. നമ്മളും വർദ്ധിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഭാര്യമാർക്കും എല്ലാം ദീൻ പഠിക്കാനും അറിയാനുമുള്ള അവസരങ്ങൾ ഒരുക്കുക. അങ്ങനത്തെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ദീൻ ശരിയായി ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും ജീവിതത്തിൽ പുറത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണമേ. ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തുമാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വിജ്ഞാനത്തെ നീ വർദ്ധിപ്പിച്ചു തരണമേ നാഥ. ആത്മാർത്ഥതയോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ അതെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ രക്ഷിതാവേ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്തിനെ നീ വർദ്ധിപ്പിച്ചു തരണമേ നാഥ. മരിക്കുന്ന സമയത്ത് മുസ്ലിമായി കൊണ്ട് വിമാനോടുകൂടി മരണപ്പെടുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണം. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين اللهم صل على محمد